ഭാവി സാഹിത്യ പ്രതിഭകളെ വാർത്തെടുക്കാൻ ബാലസാഹിത്യ ക്യാമ്പ് സഹായിക്കുമെന്ന് പ്രൊഫസർ ഇ എസ് സതീശൻ. കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൌൺസിലും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക സമിതിയും സംയുക്തമായി ബാലസാഹിത്യ ക്യാമ്പ് സംഘടിപ്പിച്ചു. മേനോൻ ബസാർ ജി യു പി എസിൽ നടന്ന ക്യാമ്പ് പ്രൊഫസർ ഇ എസ് സതീശൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിൽ തന്നെ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഗ്രന്ഥശാലാ സംഘം, അതായത് എല്ലാ ഗ്രാമങ്ങളിലും ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ നാലും അഞ്ചും ആറും വെച്ചാണ് ഗ്രന്ഥശാലകൾ, ലൈബ്രറികൾ. എന്തിനത്ര ലൈബ്രറികൾ? ഇത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പൊതുബോധത്തിൽ നിന്നുണ്ടായതാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒരേ സമയം നമ്മൾ ഔപചാരികമായ വിദ്യാഭ്യാസം നമ്മൾ പഠിക്കുന്ന, അല്ലേ, ഒന്നാം ക്ലാസ് തുടങ്ങി എൽ പി യു പി, അത് കഴിഞ്ഞ് ഹയർ സെക്കൻഡറി, അങ്ങനെ പിന്നെ കോളേജ് വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, അതൊക്കെ ഔപചാരിക വിദ്യാഭ്യാസങ്ങളാണ്. ഈ ഔപചാരിക വിദ്യാഭ്യാസം ഒന്നും സാധ്യമല്ലാത്ത ധാരാളം പേര് കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു, അല്ലേ. അവർക്കും വായിക്കാൻ ആഗ്രഹമുണ്ട്, എഴുത്ത് പഠിക്കണം എന്നുണ്ട്, അവർക്കൊക്കെ പുസ്തകങ്ങൾ വേണം വായിക്കാൻ, നോവലുകൾ വേണം, കഥകൾ വേണം, കവിതകൾ വേണം, ലോകവിവരം അറിയണം. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു ഉയർന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് കേരളത്തിൽ ഗ്രന്ഥശാലാ പ്രസ്ഥാനം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത്. പി എൻ പണിക്കർ എന്ന് കേട്ടിട്ടുണ്ടാവും, അല്ലേ, അദ്ദേഹമാണ് അതിന് മുൻകൈയെടുത്ത, ശരിക്കു പറഞ്ഞാൽ ഗ്രന്ഥശാലാ സംഘത്തെ ഈ രീതിയിൽ വളർത്തിയെടുത്ത അദ്ദേഹമാണ്. അതുപോലെ പലരും നമ്മുടെ ഇത്തരം വിദ്യാഭ്യാസത്തിൻ്റെ പേരുണ്ട്. എന്താ ഭാവി സാഹിത്യ പ്രതിഭകളെ വാർത്തെടുക്കാൻ ബാലസാഹിത്യ ക്യാമ്പ് സഹായിക്കുമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കവിത എന്ന വിഷയത്തിലാണ് ഉദ്ഘാടന ക്ലാസ് സംഘടിപ്പിച്ചത്. കഥയും കവിതയും എന്ന വിഷയത്തിൽ നഫീസത്ത് ബീവിയും സാഹിത്യവും സമൂഹവും എന്ന വിഷയത്തിൽ മൊയ്തീൻ മാസ്റ്ററും ക്ലാസ് എടുത്തു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷനായി. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക സമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് അഷ്റഫ് സാമ്പാൻ, സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം പി എൻ ദേവി പ്രസാദ്, താലൂക്ക് സെക്രട്ടറി മുസ്താഖ് അലി, വൈസ് പ്രസിഡന്റ് എം എസ് മോഹൻദാസ്, നജ്മൽ ഷക്കീർ, വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്കിലെ വായനശാലകളിൽ നിന്ന് ബാലസാഹിത്യ പ്രതിഭകളായ 60 കുട്ടികൾ പങ്കെടുത്തു. മുസ്ലിസ് ബീച്ച് സന്ദർശനത്തോടെയാണ് ക്യാമ്പ് പൂർത്തിയായത്.